അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വീടുകളിലേക്ക് കറണ്ട് ബില്ല് വരില്ല. KCBയിൽ നിന്ന് പുതിയ അറിയിപ്പ്. പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക്. ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. KCBയിൽ നിന്ന് പുതിയ മാറ്റം എത്തിയിരിക്കുകയാണ്. മീറ്റർ റീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ വഴി മാറ്റുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് KCB. മീറ്റർ റീഡിംഗ് നടത്തുന്നതിന് ഓരോ വീട്ടിലേക്കും വന്നതിനു ശേഷം ബില്ലുകൾ കൈമാറുന്ന രീതിയിലാണ് മാറ്റം വരുത്തുവാൻ പോകുന്നത്. പുതിയ സ്മാർട്ട് മീറ്ററുകൾ ആണ് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇതിനു വേണ്ടി സ്ഥാപിക്കുവാൻ KCB ലക്ഷ്യമിടുന്നത്. പുതിയ സ്മാർട്ട് മീറ്റർ എത്തുന്നതോടുകൂടെ ഒരു പ്രീപെയ്ഡ് വൈദ്യുതി എന്ന രീതിയിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനത്തുള്ള സംവിധാനങ്ങൾ. കേന്ദ്ര സർക്കാർ വൈദ്യുതി വിതരണ മേഖലയിൽ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ സ്മാർട്ട് മീറ്ററുകൾ എത്തുന്നത്. ഇത് പ്രകാരം ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും പുതിയ സ്മാർട്ട് മീറ്റർ എത്തുകയും തുടർന്നുള്ള വൈദ്യുതി ബില്ല് ഓൺലൈൻ വഴി മാറ്റപ്പെടുകയും ചെയ്യുന്നു. പുതിയ സ്മാർട്ട് മീറ്ററുകൾക്ക് ഏകദേശം 9,000 രൂപയാണ് വില വരുന്നത്. സ്മാർട്ട് മീറ്റർ വിലയിൽ 15% വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. വൈദ്യുതി ബോർഡിന് സ്മാർട്ട് മീറ്റർ എത്തുന്നതോടുകൂടെ വൻ സാമ്പത്തിക സഹായം ഉണ്ടാകും എന്നാണ് വിലയിരുത്തുന്നത്. ഈയൊരു സംവിധാനം വരുന്നതോടുകൂടെ വീട്ടിൽ വന്ന് ബിൽ നൽകുന്നതിന് വേണ്ടി ആരും തന്നെ വരില്ല. സാധാരണ രീതിയിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ മുൻകൂട്ടി പണമടച്ച് റീചാർജ് ചെയ്താണ് ഇനി വൈദ്യുതിയും ഉപയോഗിക്കേണ്ടി വരുന്നത്. KCBക്ക് ഈ ഒരു സംവിധാനം വഴി വലിയൊരു നേട്ടം ഉണ്ടാകും. മുൻകൂട്ടി വൈദ്യുതി ലഭിക്കും എന്നതിനു പുറമെ കുടിശ്ശിക വരികയില്ല എന്ന സവിശേഷത, ഇതിനു പുറമെ മീറ്റർ റീഡിംഗിന് വീടുകളിൽ വന്ന് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യും. വൈദ്യുതിയുടെ ആവശ്യകത മുൻകൂട്ടി കണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്തുന്നതിന് വേണ്ടിയും KCBക്ക് സാധിക്കും.